ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഇന്നത്തെ എവൻഗേലിയൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-20 മുതൽ 24-26 വരെയുള്ള വാക്യങ്ങൾ. 24-ാം വാക്യം കുറിവാക്യമായി വായിച്ചുകൊള്ളട്ടെ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, വചനധ്യാനത്തിനായി ഞങ്ങൾക്ക് നൽകുന്ന മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. കോതമ്പ് മണിയുടെ ഉപമയിലൂടെ അഴുകപ്പെടുവാനും നിന്നോട് ചേർന്നിരിക്കുവാനുമുള്ള ആഹ്വാനം നൽകുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം നൽകുന്ന മാനത്തിനായി കാത്തിരിക്കുവാൻ, അഴുകപ്പെടലിലൂടെ ദൈവജനത്തെ സജ്ജമാക്കുവാൻ ഈ വചന കേൾവിയിലൂടെ ഞങ്ങൾക്ക് മുഖാന്തരമാക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കുകയും ഉത്തരമറിയുകയും ചെയ്യുമാറാകണമേ. ആമേൻ. വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സഭ ഇന്നത്തെ ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന തീം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എക്യുപ്പിംഗ് പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവശാസ്ത്ര അഭ്യസനം, ദൈവജനത്തെ സജ്ജമാക്കൽ. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്നത് അറിവ് നേടുന്നതിലുപരി ഒരു അന്വേഷണമാണ്, ഒരു കണ്ടെത്തലാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി എപ്പോഴും അന്വേഷകനും അധ്യാപകൻ അവൻ്റെ വഴികാട്ടുന്ന ഫെസിലിറ്റേറ്ററുമാണ്. അതുപോലെ തന്നെ ദൈവശാസ്ത്ര അഭ്യസനമെന്നതും ഒരു അന്വേഷണമാണ്. ദൈവത്തെപ്പറ്റി, ദൈവത്തിൻ്റെ ഭാവം, ഉണ്മ, സ്വഭാവം ഇതൊക്കെയും അറിയുന്നതിനുള്ള ഒരു അന്വേഷണം. നമ്മുടെ സ്പിരിച്വൽ ലീഡേഴ്സ് ഈ ദൈവിക സത്യത്തിലേക്ക് നമുക്ക് വഴികാട്ടുന്ന ഫെസിലിറ്റേറ്റേഴ്സും. എങ്കിലും ആരുടെയും ദൈവശാസ്ത്ര ജ്ഞാനമെന്നത് പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവശാസ്ത്ര അഭ്യസനത്തിൽ പുതിയതായി പലതും പഠിക്കുകയും പഠിച്ചു വച്ചിരുന്ന പല കാര്യങ്ങളെ തിരുത്തുകയും പഠിച്ച ചില കാര്യങ്ങൾ വീണ്ടും പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ നിരന്തരമായ പഠനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ ദൈവശാസ്ത്ര അഭ്യസനം ഈ നാളുകളിൽ ദൈവജനത്തെ സജ്ജമാക്കുന്നതിന് മുഖാന്തരമായിക്കൊണ്ടിരിക്കുന്നു. നാം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇന്നത്തെ വേദഭാഗം നമ്മുടെ വിഷയവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കും. സത്യാന്വേഷികളായ യവനന്മാർ യേശുവിനെ കാണുവാൻ യവനായ പേരുള്ളവനായ ഫിലിപ്പോസിനെ സമീപിക്കുന്നു. ഫെസിലിറ്റേറ്റേഴ്സായ ഫിലിപ്പോസും അന്ത്രയാസും യേശുവിലേക്ക് അവരെ വഴി നയിക്കുന്നു. സത്യം അന്വേഷിച്ചു വരുന്ന യവനന്മാരായ ആളുകൾക്ക് യേശു തൻ്റെ ഭാവത്തെ അവൻ തൻ്റെ മറുപടികളിൽ കൂടെ വെളിപ്പെടുത്തി നൽകുകയും ചെയ്യുന്നു. ദൈവശാസ്ത്ര അഭ്യസനത്തിൻ്റെ പ്രകടമായ മാതൃകയാണ് ഈ വേദഭാഗത്തിൽ കൂടെ നാം ദർശിക്കുന്നത്. യേശു കർത്താവ് അവർക്ക് നൽകുന്ന മറുപടിയിൽ നിന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുത്തി രണ്ട് ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ദൈവിക സംസർഗത്തിലൂടെ ലഭ്യമാകുന്ന പുതുജീവൻ. യേശുവിനെ അന്വേഷിച്ചു വരുന്ന യവനന്മാർക്ക് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന മറുപടി ഒരുപക്ഷെ വിചിത്രമായി നമുക്ക് തോന്നാം. എന്നാൽ ഈ വേദഭാഗം ആഴമായി പഠിച്ചാൽ ആത്യന്തികമായി ദൈവിക സ്വഭാവം എന്താണെന്നും ദൈവജനം എപ്രകാരം ആയിരിക്കണമെന്നും യേശു അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, യേശുവിൻ്റെ തേജസ്കരണം സാധ്യമായിത്തീരുന്നത് അവൻ്റെ മരണത്തിൽ കൂടെയും പിതാവിങ്കിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെയുമാണ്. അതുകൊണ്ട് തന്നെ യേശു അവർക്ക് നൽകുന്ന മറുപടിയിൽ കൂടെ അവരെ പഠിപ്പിക്കുന്നത് ദൈവിക സ്വഭാവമെന്നത് സംസർഗത്തിലും കൂട്ടായ്മയിലും നിലനിൽക്കുക എന്നതും അനുദിനം പുതുക്കത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക എന്നതാണ്. മണ്ണിനോട് ഇഴുകിച്ചേരുന്ന കോതമ്പ് മണിയുടെ ഉപമയിലും ബാഹ്യമായ തോടുകൾ തകർക്കപ്പെടുന്നു എന്നതിലുപരിയായി ആന്തരികമായി സംഭവിക്കുന്ന പരിവർത്തനത്തിനും പുതുക്കത്തിനുമാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. വയലിലെ മണ്ണിനോടുള്ള സംസർഗത്തിലുള്ള കോതമ്പ് മണി അനുദിനം പുതിയ നാമ്പുകൾ പുറപ്പെടുവിക്കുന്നത് പോലെ നാമും ദൈവിക സംസർഗത്തിലും അനുദിനമുള്ള പുതുക്കത്തിലും ആയിരിക്കണമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജിയനായ A.J. അപ്പാസ്വാമി ക്രിസ്ത്യൻ ലൈഫിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഇറ്റ് ഈസ് എ ലവിംഗ് ഡിവോഷൻ ടു ഗോഡ് ഇൻ ക്രൈസ്റ്റ് എന്നാണ്. സോ റാദർ ദാൻ ആൻ അബ്സോർപ്ഷൻ ഇൻ ടു എ ഡിവൈൻ, ഇറ്റ് ഈസ് എ പേഴ്സണൽ യൂണിയൻ വിത്ത് ഹിം. കുറിവാക്യത്തിൽ നാം വായിച്ചത് ഒരു കോതമ്പ് മണിയിൽ നിന്ന് പുറപ്പെട്ട പുതിയ നാമ്പുകൾ. മണ്ണിനോടുള്ള ബന്ധത്തിൽ ജീവിച്ച കോതമ്പ് മണി വളരെ വിളവുണ്ടാക്കിയെന്നാണ്. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവിക സംസർഗത്തിൽ നിലനിൽക്കുന്നതിന്, അനുദിന ജീവിതാനുഭവത്തിൽ പുതുക്കത്തിൻ്റെ അനുഭവത്തിലാകുന്നതിന്, ദൈവരാജ്യത്തിനു വേണ്ടി വളരെ വിളവുകൾ പുറപ്പെടുവിക്കുന്നതിന് ഇടയായിത്തീരണം. നമ്മുടെ അശ്രദ്ധയും അലംഭാവവും ക്രിസ്തീയ ജീവിതത്തിലുള്ള മുരടിപ്പും ദൈവജനത്തെ സജ്ജമാക്കുന്നതിന് തടസ്സമായി തീരാതിരിക്കട്ടെ. രണ്ടാമതായി, അഴുകലിലൂടെ മാനം, ആൻ ഓണറിംഗ് ത്രൂ ഡീകമ്പോസിംഗ്. നാം വായിച്ച വേദഭാഗം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ യേശുവിനെ അന്വേഷിച്ച് ഒരുപാട് ആളുകൾ വരുന്നുവെന്ന് പരീശന്മാർ പിറുപിറുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അംഗീകാരം ലഭിക്കാവുന്നതായ പല സാഹചര്യങ്ങളും യേശുവിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ ആ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ സ്വയം ഇല്ലായ്മയാക്കുവാൻ, അഴുകപ്പെടുവാൻ യേശു തയ്യാറായി. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ വേദഭാഗത്തിൻ്റെ അവസാനം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കുന്നു. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധേയമാണ്. ലോകപ്രകാരമുള്ള മാനവും ദൈവവചനത്തിൽ നാം കാണുന്ന മാനവും വളരെയധികം വ്യത്യസ്തമാണ്. നാം കാണുന്നുണ്ട്, ലോകപ്രകാരം നിന്നയായത് വഹിക്കുവാൻ, അഴുകപ്പെടുവാൻ മറിയ തയ്യാറായപ്പോൾ അവളെ ഭാഗ്യവതിയെന്ന് പിന്നീട് ലോകം വാഴ്ത്തി. യോഹന്നാൻ സ്നാപകൻ മാറിക്കൊടുത്തില്ലായിരുന്നുവെങ്കിൽ യേശു അവനു വേണ്ടി മാറിക്കൊടുത്തേനെ എന്ന് ഒരു പുസ്തകത്തിൽ ഈ അടുത്ത സമയത്ത് വായിക്കുന്നതിന് ഇടയായി. എന്നാൽ ത്യാഗം സഹിക്കുവാൻ, മാറി നിൽക്കുവാൻ യോഹന്നാൻ തയ്യാറായപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായി സ്വർഗം അവനെ മാനിച്ചു. ലോകപ്രകാരം ശാപമായതിൽ അഴുകപ്പെടുവാൻ യേശു കർത്താവ് തയ്യാറായപ്പോൾ ആ ശാപമരവും അനുഗ്രഹമായി മാറ്റപ്പെട്ടു. ലോകപ്രകാരമുള്ള മാനത്തിനും നേട്ടത്തിനും വേണ്ടി സംസ്കാരത്തെ, വിശ്വാസത്തെ, പാരമ്പര്യങ്ങളെ, ശരീരത്തെ, സഭയെ ഒക്കെ അഴുക്കിക്കളയാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ രൂപപ്പെടുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് വായിച്ചൊരു പുസ്തകത്തിൽ എന്നെ സ്പർശിച്ച ചില വാക്കുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. അതിൻ്റെ ഒരു തലക്കെട്ട് അത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആകാശം വേണ്ടെന്ന് വെച്ചവർ. ഈ വേദഭാഗവും ദൈവികമായ മാനം ലഭിക്കുവാൻ വേണ്ടി എല്ലാത്തിനെയും ത്യജിക്കുവാൻ, ജീവനെ പോലും നിസ്സാരമെന്നെണ്ണുവാൻ നമ്മെ ക്ഷണിക്കുന്നു. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന യേശുവിൻ്റെ ആഹ്വാനവും സ്വയം അഴുകുവാനുള്ള തൻ്റെ സ്വഭാവത്തെ പിന്തുടരുവാൻ അവൻ നൽകുന്ന ഒന്നായി വേണം മനസ്സിലാക്കുവാൻ. ദൈവരാജ്യത്തിനു വേണ്ടി അഴുകപ്പെടുവാൻ, ദൈവിക മാനത്തിനുമായി കാത്തിരിക്കുവാൻ തയ്യാറുള്ള കോതമ്പ് മണികൾക്കായി ദൈവം കാത്തിരിക്കുന്നു. അഴുകപ്പെടുവാൻ, ദൈവിക മാനത്തിനായി കാത്തിരിക്കുവാൻ, ദൈവിക സംസർഗത്തിൽ നിലനിൽക്കുവാൻ, അനുദിനം പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ച് വളരെ വിളവുകൾ പുറപ്പെടുവിക്കുവാൻ, ദൈവജനത്തെ സജ്ജമാക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.